ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇക്കാൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് എടുത്തിട്ടുള്ള കുറച്ച് വ്ളോഗുകളും അതുപോലെ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കുന്ന തിരക്കും അതുപോലെ ഡെക്കറേഷൻ്റെ തിരക്കും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്കിൻ്റെയും അതുപോലെ ഡെക്കറേഷൻ്റെ പണികളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ വൈറ്റ് ഫോറസ്റ്റ് സ്പഞ്ചാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 നുള്ളുപ്പ്, ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു റിബൺ കൺസിസ്റ്റൻസി എന്ന രീതിക്ക് വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ബീറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡെക്കറേഷൻ പരിപാടിയിലോട്ടും അതുപോലെ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ടൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കട്ടെ, എനിക്ക് ഡെക്കറേഷൻ ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ കേക്കൊന്നും വേണ്ട, അത് ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇനി ഈ തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ട് ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞിട്ട്, പക്ഷെ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 കേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ഒരു വൈറ്റ് ഫോറസ്റ്റും അതുപോലെ തന്നെ ഒരു റെഡ് വെൽവെറ്റുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയാണ് വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ മുട്ടയൊക്കെ നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ വീഡിയോ ഒന്നും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ എടുത്ത് എടുക്കാണ്ടിരുന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് നല്ല ചൂടാണ്, തൊടാനേ പറ്റണില്ല. അപ്പോൾ ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അതൊന്ന് ചൂടാറി വരുമ്പോഴത്തേന് നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, ഡാർക്ക് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഇടുമ്പോൾ സൂക്ഷിച്ചിടുക കേട്ടോ, കുറച്ച് കൂടിപ്പോയി വെച്ചാൽ നമുക്ക് റെഡ് കളറ് കിട്ടില്ല. പിന്നെ 1 ടീസ്പൂണും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അരിച്ചൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം 4 മുട്ട എടുത്തിട്ടുണ്ട്, ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 നുള്ളുപ്പും വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ വാനില എസൻസാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഒന്ന് റിബൺ കൺസിസ്റ്റൻസി ആണ്, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ലൈറ്റ് കൊക്കോ പൗഡറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഡാർക്ക് ഇടുമ്പോൾ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊക്കോ പൗഡർ റെഡ് വെൽവെറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തതായി ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് വിനീഗർ ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇനി ഞാനിവിടെ മാജിക് കളർ എടുത്തിട്ടുണ്ട്, ജെൽ കളർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലോട്ട് 1/5 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ലിക്വിഡ് കളർ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാലിൻ്റെ അളവ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി നല്ല ലൂസായി പോകും കേട്ടോ. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതവിടെ കളറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ ഒന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്കൊന്ന് മിക്സിങ് ചെയ്യാം കേട്ടോ. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയിലോട്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം മൈദയുടെ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്, അതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക, ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊക്കെ ഒഴിച്ചതിൻ്റെ കളറില്ലെങ്കിൽ വേണമെങ്കിൽ ഇതിലേക്ക് 1 ഡ്രോപ്പും കൂടി ഒഴിക്കണമെങ്കിൽ ഒഴിച്ചോളൂ, എനിക്കിത് മതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കളറ് നല്ല കറക്റ്റ് അളവാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് പതുക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ബേക്ക് ചെയ്യണതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് 1/2 ടീസ്പൂണ് സോഡ പൊടിയിലിട്ട് കുറച്ച് വിനീഗർ ഒഴിച്ച് ബേക്ക് ചെയ്യാം. അത് ബേക്കിംഗ് ആകുമ്പോഴത്തേന് നമുക്കിവിടെ വൈറ്റ് ഫോറസ്റ്റ് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്, ഇത് സാധാരണയുള്ള ഷുഗർ സിറപ്പാണ്. ഇതിലോട്ട് 1/2 ടീസ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ അതൊക്കെ ഒഴിച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീമൊക്കെ ഒന്ന് കേക്കിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
Crema con el level aquí corte iniciación ni de lota, corte milkmaid o chocunde, nalar taste and a kitter, up in the lake, and grated the tula chocolate to the grain to the can, and powder milkmaid matronto, chocune, adinciation and dump the layer which showed the tender, sugar syrup or showed the wetty the odocum, adinciation, cream applies the tender, numke milkmaid or chocum, manganin, and every la, moon the layer of the bowl, either the tender, the cream coating carrying it tender, any the frigil on the set a mendy vacuum. Ora aramanikura setaya madiyavum apratin namku namda red velvet ready aaki edukato appa red velvet inde icing cheyan pogona appa mugalta bhagam onu murichedukunde decorate nu vendita appa moonu layer aakittunde to ini namku nerthathe illa syrup enne idil olichu koduthittullade adinu shesham adu onu olichinu shesham cream apply cheythu koduthinu shesham ini idilekku milkmaid olichu koduthittunde ini idonu level aaki kodukam adinu shesham grate cheyidittulla chocolate illengi chocolate inde chips ottukam idu sadharanalla red velvet aanu undakunnathu cream cheese idil ittittilla to നമ്മൾ ഉണ്ടാക്കുന്നത് ക്രീം ചീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീമിലോട്ട് ക്രീം ചീസും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് സാധാരണയുള്ള റെഡ് വെൽവെറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ക്രീം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അത് സെറ്റായി വരുന്നത് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റും കൂടി ഇവിടെ സെറ്റായിട്ടുണ്ട് അതെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ ഫുള്ളായി കവറിങ് ആകുന്ന രീതിക്ക് അപ്പോൾ ഞാൻ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് മുകൾ ഭാഗത്തായിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഓരോ ചെറികൾ വെച്ച് കൊടുക്കുന്നുണ്ട് ചെറി ഞാനിവിടെ കട്ട് ചെയ്തതാണ് അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് പേരൊക്കെ എഴുതി കൊടുക്കണം അത് ഞാൻ പേരെഴുതുന്നത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് എടുത്തതായിരുന്നു അതെന്തോ അതിൽ പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ നമ്മുടെ വൈറ്റ് കളർ ക്രീമിലോട്ട് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ പേരെഴുതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ചും കൂടി ഷുഗർ ബോൾസൊക്കെ ഇട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അതിലിടാൻ പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മുടെ റെഡ് വെൽവെറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ അതിൽ ഞാനിവിടെ ഓയിൽ ബ്രഷും കൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് ക്രംസൊക്കെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചതാണ് അത് അരിപ്പയിലൂടെ കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മുകളിൽ കേക്കിൻ്റെ മുകളിലായിട്ട് പേരൊക്കെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ കേക്ക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ സ്റ്റാർ നോസിലൊക്കെ വെച്ചിട്ട് ഫ്ലവറൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ ഒന്നിൽ എഴുതിയിട്ടുണ്ട് ഒന്നിൽ ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബർത്ത്ഡേൻ്റെ രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണിത് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ